സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. കൂട്ടുകാരെ നോക്കൂ, രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ 25 ചോദ്യങ്ങൾ വെച്ചിട്ട് 500 ചോദ്യങ്ങൾ നോക്കുകയാണ്. എല്ലാ കൂട്ടുകാരും ചെയ്തു നോക്കുക. അവസാനം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഒന്ന് കമന്റ് ചെയ്യണം. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ നല്ല സപ്പോർട്ട് ആദ്യത്തെ വീഡിയോക്ക് ലഭിച്ചു, നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഇവ നേർരേഖയിൽ ഏത് സ്ഥാനങ്ങളിൽ ആയിരിക്കും? ഓക്കെ, നോക്കൂ, നമ്മൾ ഇത് കോഡാക്കി പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക്? ഇ എം എസ് എന്നുള്ള കോഡ് ഓർമ്മയുണ്ടാവും. അതുപോലെ എം ഇ എസ് എന്നുള്ള കോഡ് ഓർമ്മയുണ്ടാവും. ഇ എം എസ് എന്ന് പറഞ്ഞാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടല്ല, എന്താണ്, സൂര്യനാണല്ലേ. ഇ എം എസ് കേരള രാഷ്ട്രീയത്തിലെ അങ്ങനെ ആലോചിക്കുക, സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ഇ എം എസ് ആണ്. എന്നാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാലോ എം ഇ എസ് ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഇ എം എസ് എന്ന് പറയുമ്പോൾ എർത്ത്, മൂൺ, സൺ. അപ്പൊ മൂൺ ആണ് നടുക്ക് വരേണ്ടത്. ഇവിടെ നടുക്ക് ഇതാ ചന്ദ്രൻ വരുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ, അത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമിയാണ്, സി ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു? 27.3 ദിവസം എടുക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഗ്രാമസഭയുടെ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, ഗ്രാമസഭയുടെ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന വായിച്ചു നോക്കിയോ നിങ്ങള്. അഴിമതിക്കെതിരെ നിലപാടെടുക്കുവാൻ പഞ്ചായത്ത് ഇങ്ങനെ തുടങ്ങിയ 4 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും അഴിമതിക്കെതിരെ നിലപാടെടുക്കുവാൻ ഗ്രാമസഭകൾക്ക് പറ്റുമോ എന്ന്. അങ്ങനെ പറ്റും. നമ്മൾ ഗ്രാമസഭയൊക്കെ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ SCERT ബേസ്ഡ് ക്ലാസ് ആണ്. ആ ക്ലാസ് കാണുക കേട്ടോ കൂട്ടുകാരെ, പ്ലേലിസ്റ്റിനകത്തുണ്ട്. വാർഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരല്ല? ഗ്രാമസഭയല്ല. ഓക്കെ, അവിടുന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ഗ്രാമസഭ ലിസ്റ്റ് ചെയ്ത് പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യാറല്ലേ. ഓക്കെ, തെറ്റായ ജോഡി ഏതാണ് നോക്കൂ. തെറ്റായ ജോഡി നമ്മുടെ സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റലുകളാണല്ലേ. ഇവിടെ ദിസ്പൂർ ആസാമാണ്, ഗാന്ധിനഗർ ഗുജറാത്ത് ആണ്, ഐസ്വാൾ മിസോറാം ആണ്. ഉത്തരാഖണ്ഡ് ഏതാണ്? ഡെറാഡൂൺ ആണല്ലേ, നൈനിറ്റാൾ അല്ല. ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബീഹാർ ആണ് ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. തെറ്റായ പ്രസ്താവന ഏതാണ്? ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന അവസാദ ശിലകൾ കൊണ്ടാണ്. നിങ്ങൾ വായിച്ചു നോക്കുക, തെറ്റായ പ്രസ്താവന വായിച്ചു നോക്കുക. ഉത്തരം, ഹിമാലയം ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. എത്ര സംസ്ഥാനങ്ങളാണ് വ്യാപിച്ചു കിടക്കുന്നത്? 11 സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, 7ാമത്തെ ചോദ്യം നോക്കൂ, പ്രധാനപ്പെട്ട നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അല്ലെ. ഗംഗ ശരിയാണ്, ബ്രഹ്മപുത്ര തെറ്റാണ് അല്ലെ. ബ്രഹ്മപുത്ര എവിടെയാണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇവിടെ സിന്ധുവാണ് മാനസരോവർ തടാകം അല്ലെ. യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? യമുനയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഇതേ, നല്ല നല്ല ലെങ്ത് ഉണ്ട്. നോക്കൂ, ടോൺസ്, ടോൺസ് അതാണ്. പാതാള ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പാതാള ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം കിട്ടിയോ? പാതാളം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കൃഷ്ണ ഭഗവാനെ ആലോചിക്കും അല്ലെ. പാതാളത്തിൽ ഭഗവാൻ അവിടെ ഉണ്ടെന്ന് ആലോചിക്കാം. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് അല്ലെ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ തെലുങ്ക് ഗംഗ എന്നും അർദ്ധഗംഗ എന്നൊക്കെ വിളിക്കുന്ന കൃഷ്ണയാണ്. ഇവിടെ ഗോദാവരി എന്താണ്? ഗോദാവരി വൃദ്ധ ഗംഗയാണ്. കൂട്ടുകാർക്ക് അറിയാം വൃദ്ധ എന്ന് പറയുമ്പോൾ ഗോദാവരി. കാവേരി എന്താണ്? കാവേരി ദക്ഷിണ ഗംഗയാണ് അല്ലെ. കാവേരി ദക്ഷിണ ഗംഗയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? വായിച്ചു നോക്കിയോ നിങ്ങള്? വായിച്ചു നോക്കിയിട്ടോ എന്ന് വിചാരിക്കുന്നു. കുറഞ്ഞ ജലസേചന ശേഷിയല്ല, ഉയർന്ന ജലസേചന ശേഷിയാണ് അല്ലെ. കുത്തി ഒലിച്ചു വരുന്ന ഒരു മലനിരകളിലൂടെ ഒലുകി വരികയാണെന്ന് ഹിമാലയൻ നദികൾ. അപ്പൊ ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? വായിച്ചു നോക്കണേ, ഞാൻ വേഗം വേഗം പറയുന്നത് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക. യെസ്, നോക്കൂ, ഗംഗയുടെ നീളം 28.80 അല്ല. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം 25.25 ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം അല്ലേ. കാരക്കയും ലഡുവും സസ്കറൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ നമ്മള്. യെസ്, ട്രാൻസ് ഹിമാലയത്തിന്റെ 3 ഭാഗങ്ങൾ. തെറ്റായ ജോഡികൾ ഏതെല്ലാം? തെറ്റായ ജോഡികൾ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്നതാണ്. വായിച്ചു നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, തെറ്റായ ജോഡി. ഉത്തരം കിട്ടിയോ ഞാൻ പറയട്ടെ. നോക്കൂ, ഷിപ്കില ചുരം ഉത്തരാഖണ്ഡ് ആണോ? ഷിപ്കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഹിമാചൽ പ്രദേശിലേക്ക് വരുന്നതാണ്. ഷിപ്കില അല്ലെ ടിബറ്റ് എന്ന്, തെറ്റാണ്. തെറ്റായ ജോഡികളെ കണ്ടുപിടിക്കുന്നത്. സോജില സിക്കിം ആണോ? സോജില എന്ന് കേൾക്കുമ്പോൾ ജമ്മു കാശ്മീർ ഓർമ്മ വരണം. സിക്കിമിലെ നാദുലയാണ്, മാറരുത്. സോജില കാശ്മീരിലാണ്. ബാരാലാച്ചില എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ലഡാക്ക് നിന്ന് ഹിമാചലിലേക്കുള്ളതാണ് ബാരാലാച്ചില. നമ്മൾ ഭാരം വെച്ച് ബുള്ളറ്റിൽ ഇറങ്ങി വന്ന കഥയൊക്കെ മുമ്പ് പഠിച്ചിരുന്നു. ബെനിഹാൽ കാശ്മീരിലാണ്, അത് ശരിയാണ്. അപ്പോ തെറ്റായ ജോഡി 1, 2, 3. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന വായിച്ചു നോക്കിയോ നിങ്ങള്.
ഞാൻ ഉത്തരം പറയട്ടെ. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, മധ്യസ്ഥത വഹിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയല്ല ലോക ബാങ്ക് ആണ്. ആരാണ്? ലോക ബാങ്ക് ആണ് മധ്യസ്ഥത വഹിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ദാമോദർ ആണ് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓക്കെ, ചില ബുക്കിനകത്തൊക്കെ പഠിച്ചവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ധനുശ്രീ എന്ന് വിളിക്കാറുണ്ട്, അതായത് ധൻസരി, ധൻസരി എന്നൊക്കെ നിങ്ങളെ ബുക്കിനകത്ത് കാണാം. അപ്പോ അതൊക്കെ ഒന്നു തന്നെ കേട്ടോ, ധൻസരി. അപ്പോ ധനുശ്രീ വരുന്നുണ്ട്, സുബൻസിരി വരുന്നുണ്ട്, ദിബാങ് വരുന്നുണ്ട്, എന്നാൽ ഖാഗ്ര വരുന്നില്ല. ഓക്കെ, ഖാഗ്ര നദിയുടെ പോഷണ നദിയാണ്, ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? 17-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ് കേട്ടോ. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ പേര്, ഇന്ത്യയുടെ പേരാലോചിക്കുക, അരയാലല്ല, പേരാലാണ്. മാറണ്ട, പേരാലാണ്. കഴിഞ്ഞ പ്രിലിംസ് ചോദിച്ചു. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം, ജനാധിപത്യമാണ്, ആരുടെ വാക്കുകളാണ്? SCERT 5-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗത്തുള്ളതാണ്, അമർത്യാസന്റെ വാക്കുകളാണ്. അമർത്യാസൻ. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം, കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 ജില്ലകളാണ് കടൽത്തീരമില്ലാത്തത്. തെറ്റായ പ്രസ്താവന ഒന്ന് വായിച്ചു നോക്കിക്കേ, കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കേ. തെറ്റായ പ്രസ്താവന, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നു, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ ബി നിങ്ങൾ കാണാം, അത് തെറ്റാണ്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ SCERT കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇടനാടാണ് അല്ലെ, ഇടനാടാണ്. ഓക്കെ, 7.5 താഴെ നമ്മുടെ തീരപ്രദേശം, 75 മുകളില് മലനാട്. ഓക്കെ, ഇത് നോക്കൂ. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി, ഗതാഗതം എന്ന് വെച്ചാൽ ഗഡ്കരിയാണ് അല്ലെ, ഈ പറയുന്ന കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത നല്ല റോഡുകളല്ലേ, ഗഡ്കരി, കരി, ഗഡ്കരി, നിതിൻ ഗഡ്കരി ജിയാണ്. 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ, ഇവിടെ ശ്രദ്ധിക്കണം, 22 എന്ന് പറയുമ്പോൾ 22-ാമത് ചോദ്യം അല്ലെ, അവിടെ 52-ാമതാട്ടോ, 52-ാമതാണ് 22-ലെ. ഓക്കെ, ലേറ്റസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. ദിലീഷ് പോത്തനാണ് അല്ലെ, ദിലീഷ് പോത്തനാണ്, അറിയാം കൂട്ടുകാർക്ക്. നമ്മുടെ ജോജുവിനൊക്കെ അവിടെ കിട്ടിയ പുരസ്കാരം. 2022 ഫിഫ വേൾഡ് കപ്പിലെ ഗോൾഡൻ ഗ്ലൗ, ഗ്ലൗസിനകത്ത് എലി ഉണ്ടെന്നുള്ള കോഡ് ഓർമ്മയില്ലേ, എമിലിയാനോ മാർട്ടിനസ്, എമിലിയാനോ മാർട്ടിനസ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കം ചെയ്തത് ഏത് വർഷമാണ്? SCERT ഫാക്ട് ആണ്, 5-ാം ക്ലാസ്സിലെ SCERT കേൾക്കുന്നുണ്ട്. 2006 പ്ലൂട്ടോയെ ഗ്രഹപദവി നീക്കിയത്. അവസാന ചോദ്യമാണ്, തെറ്റായ ജോഡി വീണ്ടും SCERT ആണ്. ബുധൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം, ഒക്കെ 5-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ള ഇത്, ബുധൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം, ഐഡ കുള്ളൻ ഗ്രഹം, വായിച്ചു നോക്കുക, തെറ്റേതാണ്, ഐഡയാണ്. ഐഡ കുള്ളൻ ഗ്രഹമല്ല, ഐഡ എന്താടാ, ക്ഷുദ്രഗ്രഹമാണ് അല്ലേ, ക്ഷുദ്രഗ്രഹമാണ്, ക്ഷുദ്ര ഗ്രഹമാണ് ഐഡ. ഐഡ ഏതാണ്ടാവശ്യമില്ലല്ലോ, ഐഡ, ഐഡ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വ്യായത്തിനും, നമ്മുടെ വ്യായത്തിനും ചൊവ്വയ്ക്കുമിടയിൽ, ചൊവ്വയ്ക്കുമിടയിൽ കിടക്കുന്ന എന്താണ്, പാറ കഷ്ണങ്ങളാണ് അല്ലെ. അപ്പൊ സൂര്യനെ വലം വെക്കുന്ന ഇത്തരം വ്യായത്തിനും ചൊവ്വയ്ക്കുമിടയിലുള്ള പാറ കഷ്ണങ്ങൾ നമ്മള് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് വിളിക്കും. കുള്ളൻ ഗ്രഹം ഓൾറെഡി നമുക്കറിയാം, പ്ലൂട്ടോ ഒക്കെ കുള്ളൻ ഗ്രഹമാണ്. അപ്പൊ 25 ചോദ്യങ്ങൾ കഴിഞ്ഞു, കൂട്ടുകാർ എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത പാർട്ട് ഇതാ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ ബൈ.